നമസ്കാരം, വാർത്താമഴയിലേക്ക് സ്വാഗതം. ഞാൻ വേണുഗോപാലകൃഷ്ണൻ. തിരുവനന്തപുരം പേട്ടയിൽ 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ പ്രതി പിടിയിൽ. ഹസൻകുട്ടി എന്ന കബീറാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. ഇന്ന് പുലർച്ചെ കൊല്ലത്ത് നിന്നാണ് പ്രതിയെ പോലീസിന്റെ പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തത്. പ്രതിക്കെതിരെ പോക്സോ ഉൾപ്പെടെ 8 കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. തട്ടിക്കൊണ്ടുപോയതിനു ശേഷം ബോധരഹിതയായപ്പോഴാണ് കുട്ടിയെ ഉപേക്ഷിച്ചത് എന്നാണ് പ്രതി നൽകിയ മൊഴി. കബീറിനെതിരെ പോക്സോ അടക്കമുള്ള ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. അവിടെ നിന്ന് അബ്ഡക്ട് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള റെയിൽവേ ട്രാക്കിനടുത്തേക്ക് പോയിട്ട് ഇയാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നും അതുപോലെ തന്നെ ഇയാൾ ആ കൊച്ചിയെ വായി കുത്തിപ്പിടിച്ച് കരയുമ്പോൾ വായി കുത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നെന്നും ഇയാൾ പറയുകയാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 8 കേസസ് ഓൺ റെക്കോർഡുണ്ട്. ഇയാൾക്ക് പോക്സോ കേസ് കൂടെ ഉണ്ട്. കഴിഞ്ഞ ജനുവരി 12 ഇയാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയത്, കൊല്ലം ജയിലിൽ നിന്ന്. ഇയാൾ 2022 തന്നെ ഇങ്ങനെ ഒരു സെയിം ഒരു പെൺകുട്ടിക്ക് മുട്ടായി കൊടുക്കാം എന്ന് പറഞ്ഞ് വിളിച്ച് ഉപദ്രവിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ കേസിലെ ഇയാൾ ജയിലിലുണ്ടായിരുന്നു. പ്രതിയുടെ CCTV ദൃശ്യങ്ങളാണ് കേസിൽ നിർണായകമായത്. ഈ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, എങ്ങനെയാണ് ഈ കബീറിലേക്ക് അന്വേഷണ സംഘം എത്തിയത്? എന്തൊക്കെയാണ് വഴിത്തിരിവായത്? വേണു, നമുക്കറിയാവുന്നതുപോലെ തന്നെ February 19 ഓൾ സെയിൻസ് കോളേജ് ജംഗ്ഷന് സമീപത്തുള്ള മൈതാനത്ത് കിടന്നിരുന്ന, അല്ലെങ്കിൽ നാടോടി സംഘത്തിലെ അമ്മയുടെയും അച്ഛൻ്റെയും ഒപ്പം കിടന്നിരുന്ന 2 വയസ്സുകാരിയ കുട്ടിയെ കാണാതാകുന്നതിന് ശേഷം 20 മണിക്കൂർ പോലീസ് അന്വേഷണവും പരിശോധനയും ഒക്കെ നടത്തി. ഒടുവിൽ ഈ കാണാതായ സ്ഥലത്ത് നിന്നും ഏതാണ്ട് 700 മീറ്ററിനപ്പുറം റെയിൽവേ ട്രാക്കിന് സമീപത്തെ ഒരു പൊന്തക്കാട്ടിൽ നിന്ന് കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. പോലീസിനെ സംബന്ധിച്ച് വലിയ തലവേദന ഉണ്ടാക്കിയ കേസായിരുന്നു. പോലീസ് പല വിധത്തിലുള്ള അന്വേഷണം നടത്തി. പ്രത്യേകിച്ച് നാടോടി സംഘത്തെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. കുട്ടിയുടെ മാതാപിതാക്കളെ സംശയിച്ചു ഒരു ഘട്ടത്തിൽ. അങ്ങനെയൊക്കെ വിവിധ തരത്തിലുള്ള അന്വേഷണം പോലീസിന്റെ പുരോഗമിക്കുന്നതിനിടെയാണ് വളരെ നിർണായകമായിട്ടുള്ള ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള ആ CCTV ദൃശ്യം പോലീസ് ശേഖരിക്കുന്നത്. ആ CCTV ദൃശ്യത്തിൽ ദേഹമാകെ പുതപ്പുകൊണ്ട് മൂടിയ ഒരാൾ നടന്നു പോകുന്നതായിരുന്നു ദൃശ്യങ്ങൾ. ശേഷം തിരുവനന്തപുരം നഗരത്തിലെ മുഴുവൻ CCTV ദൃശ്യങ്ങളും പരിശോധിച്ചപ്പോൾ കുട്ടിയെ കാണാതാകുന്ന രാത്രിയിലടക്കം ബ്രഹ്മോസിന് സമീപത്തടക്കം ഇയാളുടെ സാന്നിധ്യം കണ്ടെത്തി. തുടർന്ന് ഇയാളെ കേന്ദ്രീകരിച്ചായി പോലീസിന്റെ അന്വേഷണം. ഇയാൾക്കായി പോലീസ് ഇത്രയും ദിവസം അന്വേഷണം നടത്തി വരികയായിരുന്നു. അതിനുശേഷം പോലീസ് ഇയാളുടെ ഒരു സഞ്ചാരപാത അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു. അപ്പോൾ കുട്ടിയെ കാണാതായ ദിവസം രാത്രി ആ സംഭവസ്ഥലത്ത് ഇയാളുണ്ട്. റെയിൽവേ ട്രാക്കിന്റെ പരിസരത്ത് കൂടി ഇയാൾ നടന്നു പോകുന്ന CCTV ദൃശ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ശേഖരിച്ചു. അങ്ങനെയാണ് ഇന്ന് പുലർച്ചെ കൊല്ലത്ത് നിന്നും ഇയാളെ, ഹസൻകുട്ടി എന്ന കബീറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഇയാളുടെ ഒരു വിറൗട്ട്, ഇയാളെക്കുറിച്ച് പോലീസ് ഇപ്പോൾ പുറത്തു പറയുന്ന കാര്യം ഇങ്ങനെയാണ്. അതായത് വളരെ ചെറിയ പ്രായത്തിൽ മറ്റേതോ സംസ്ഥാനത്ത് നിന്ന് കേരളത്തിലേക്ക് എത്തിയതാണ്. അതിനുശേഷം ഇയാൾ കേരളത്തിൽ സ്ഥിരതാമസമാക്കി. കൊല്ലം തിരുവനന്തപുരം ബോർഡർ കേന്ദ്രീകരിച്ചായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. നിലവിൽ ഇപ്പോൾ ഇയാൾ പല സ്ഥലത്തും കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് അത് വർക്കല അയിരൂരിലെ അഡ്രസ്സാണ്. മാത്രവുമല്ല ഇയാൾക്കെതിരെ നിരവധി കേസുകൾ മുൻപുമുണ്ട്. ഏതാണ്ട് 8 കേസുകളിൽ ഇയാൾ പ്രതിയാണ്. 2022 ഇയാൾ സമാനമായ ഒരു പോക്സോ കേസിൽ പ്രതിയായി. അത് 12 വയസ്സുള്ള ഒരു കുട്ടിക്ക് മുട്ടായി നൽകിക്കൊണ്ട് ഉപദ്രവിക്കാനുള്ള ശ്രമമായിരുന്നു. ആ കേസിൽ ഇയാൾ അറസ്റ്റിലായി റിമാൻഡിൽ കഴിഞ്ഞ January 12 ജാമ്യത്തിൽ പുറത്തിറങ്ങുന്നത്. ശേഷമാണ് ഇയാൾ ഈ സംഭവത്തിലേക്ക്, അല്ലെങ്കിൽ ഈ കുറ്റകൃത്യം നടത്തിയതെന്നുള്ളതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നിഗമനം. ആ സംഭവ ദിവസത്തെക്കുറിച്ച് പോലീസ് വിശദീകരിക്കുന്നത്, കൊല്ലത്ത് നിന്നും പേട്ട റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയ ഈ ഹസൻകുട്ടി പേട്ട റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നു. ശേഷം ചാക്ക ഭാഗത്തേക്ക് നടന്നു വരുന്നു. പലതവണ ലിഫ്റ്റ് ചോദിക്കാനും ലിഫ്റ്റ് ചോദിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഒടുവിൽ ഇയാൾ ആ ശംഖുമുഖം റോഡിലേക്ക് വരികയും തുടർന്ന് ഈ കുട്ടി കിടക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു. അവിടെ എത്തിയ ശേഷം ഇയാൾ കുട്ടിയെ കൈക്കലാക്കി. കുട്ടിയെ തട്ടി 12 മണിക്കും 1 മണിക്കും ഇടയിലുള്ള സമയം ഇയാൾ കുട്ടിയെ അബ്ഡക്റ്റ് ചെയ്യുന്നു, കുട്ടിയെ എടുക്കുന്നു. അതിനുശേഷം ട്രാക്കിൽ കൂടി ഇയാൾ നടന്നു പോകുന്നു. ഒടുവിൽ കുട്ടി ഉറക്കത്തിൽ നിന്നേറ്റ് കരയാൻ തുടങ്ങിയപ്പോൾ ഇയാൾ കുട്ടിയുടെ വാ പൊത്തിപ്പിടിച്ചു. തുടർന്ന് കുട്ടി അബോധാവസ്ഥയിലേക്ക് പോയി. അങ്ങനെ ഇയാൾ കുട്ടിയെ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് ആദ്യഘട്ട ചോദ്യം ചെയ്യൽ ഇയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്ന കാര്യം. പക്ഷെ അപ്പോഴും പലതരത്തിലുള്ള സംശയങ്ങൾ അവശേഷിക്കുന്നു. കാരണം അതേ സ്ഥലത്ത് ഈ സംഭവം നടന്ന പുലർച്ചെയും ആ രാത്രി കഴിഞ്ഞിട്ടുള്ള പുലർച്ചെയും തൊട്ടടുത്ത ദിവസം പകലുമൊക്കെ പോലീസ് അന്വേഷണം നടത്തിയിട്ടും ആ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അക്കാര്യത്തെക്കുറിച്ച് നമ്മൾ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതടക്കമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കോൺട്രഡിക്ഷൻ ഉണ്ടെങ്കിൽ അത് വിശദമായ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ പോലീസ് ഒരു പ്രതിയിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യമാണ്. അപ്പോഴും മറ്റു ചില സംശയങ്ങൾ തുടരുക തന്നെ ചെയ്യും. നിലവിൽ ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നിർണായകമായെന്ന് അന്വേഷണ സംഘം പറയുന്നുണ്ട്. ഇന്ന് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. നാളെയായിരിക്കും പ്രതിയെ കോടതിയിൽ ഹാജരാക്കുക. അതിനു മുൻപ് ഈ സംഭവ സ്ഥലത്തേക്കടക്കം എത്തിച്ച് തെളിവെടുപ്പടക്കമുള്ള നടപടികൾ പോലീസ് നടത്തും. ഇന്ന് രാത്രി പ്രതിയെ വിശദമായ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കാനും സാധ്യതയുണ്ട്. വേണു, ശരി. പേട്ടയിൽ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതി പിടിയിലായിരിക്കുന്നു. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. വിശദാംശങ്ങളാണ് ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്. പൂക്കോട്ടെ ഇടിമുറികൾ. We'll be right back.
പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി പോലീസ്. കേസിലെ മുഖ്യപ്രതി സിൻജോ ജോൺസണുമായാണ് പോലീസ് സിദ്ധാർത്ഥനെ ആക്രമിച്ച ഹോസ്റ്റലിലെത്തി തെളിവെടുപ്പ് നടത്തിയത്. ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ പോലീസ് തെളിവെടുപ്പിനിടെ കണ്ടെത്തി. മെൻസ് ഹോസ്റ്റലിൽ അലിഖിത നിയമമുണ്ടെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലെ പരാമർശം. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. സിദ്ധാർത്ഥനെ ഏറ്റവും അധികം ആക്രമിച്ചയാളാണ് സിൻജോ എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സിൻജോയുമായി മെൻസ് ഹോസ്റ്റലിൽ പോലീസിന്റെ തെളിവെടുപ്പ് നീണ്ടത് ഒരു മണിക്കൂർ. ആദ്യമെത്തിയത് ഹോസ്റ്റലിന്റെ നടുത്തളത്തിൽ. ഇവിടെയാണ് സിദ്ധാർത്ഥിനെ ഏറെ നേരം നഗ്നനാക്കി നിർത്തി ആക്രമിച്ചത്. ഇതിനുശേഷം SFI യൂണിറ്റ് സെക്രട്ടറി അമൻ ഇസാന്റെ 21 നമ്പർ മുറിയിലേക്ക്. ഇവിടെ നിന്നാണ് ആക്രമണത്തിന് ഉപയോഗിച്ച ഗ്ലൂഗൺ കണ്ടെത്തിയത്. ഇതിന്റെ വയറുകൊണ്ടായിരുന്നു സിദ്ധാർത്ഥിനെ ആക്രമിച്ചത്. പിന്നീട് സിൻജോയുടെ 36 നമ്പർ മുറിയിൽ നിന്ന് സിദ്ധാർത്ഥിനെ ചവിട്ടുമ്പോൾ ധരിച്ചിരുന്ന ചെരുപ്പും കണ്ടെടുത്തു. ഇതിനുശേഷം ഡോർമെട്രി പരിസരത്തും തെളിവെടുപ്പ് പൂർത്തിയാക്കി. സിൻജോ, കാശിനാഥൻ, മുഹമ്മദ് ഡാനിഷ്, സയ്യിദ് റിസാൽ, ആദിത്യൻ, അൽത്താഫ്, അജയ് എന്നിവരെ കൽപ്പറ്റ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യം സർക്കാർ പരിഗണിക്കണമെന്ന് TC സിദ്ദിഖ് MLA ആവശ്യപ്പെട്ടു. SFI, ഭരണകൂടം, പോലീസ് എന്നിവരുടെ ഗൂഢാലോചന കേസിൽ ഉണ്ടെന്നും MLA. മുഴുവൻ പ്രതികളെയും ക്രിമിനലുകളെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാം. CBI അന്വേഷിക്കണമെന്നുള്ള പിതാവിൻ്റെ കുടുംബത്തിൻ്റെ താല്പര്യവും കുടുംബത്തിൻ്റെ സമീപനവും സർക്കാർ ഉത്തരവാദിത്വത്തോടുകൂടി ഏറ്റെടുത്ത് അത് നിർവഹിക്കാനുള്ള നടപടികൾക്ക് തയ്യാറാവാം. അതേസമയം സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ റിമാൻഡ് റിപ്പോർട്ടിലൂടെ പുറത്തു വന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. മെൻസ് ഹോസ്റ്റലിൽ ചില അലിഖിത നിയമങ്ങൾ ഉണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇതനുസരിച്ചാണ് വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥിനെ മടക്കി വിളിക്കുന്നത്. സഹപാഠിയായ റഹാന്റെ ഫോണിൽ നിന്ന് ഡാനിഷാണ് വിളിച്ചത്. നിയമ നടപടിയുമായി മുന്നോട്ട് പോയാൽ പോലീസ് കേസാകുമെന്ന് ഭീഷണിപ്പെടുത്തി. ഹോസ്റ്റലിലെ അലിഖിത നിയമമനുസരിച്ച് ഒത്തുതീർപ്പുണ്ടാക്കാമെന്നറിയിച്ചാണ് തിരികെ വിളിച്ചത്. ശേഷം കൊടിയ മർദ്ദനം, വിദ്യാർത്ഥി കൂട്ടത്തിനിടെ നീണ്ട പരസ്യ വിചാരണ, ഒടുവിൽ സിദ്ധാർത്ഥിന്റെ ആത്മഹത്യ. 24 വയനാട്. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് എന്ന് സഹപാഠിയുടെ വെളിപ്പെടുത്തൽ. കൊലപാതകത്തിൽ സിദ്ധാർത്ഥിന്റെ ബാച്ചിലുള്ളവർക്കും പങ്കുണ്ടെന്നും ജീവനിൽ ഭയമുള്ളതുകൊണ്ടാണ് പുറത്തു പറയാത്തത് എന്നും വിദ്യാർത്ഥിയുടെ ശബ്ദരേഖയിലുണ്ട്. 24 പുറത്തുവിട്ട ശബ്ദരേഖ സ്ഥിരീകരിച്ച് സിദ്ധാർത്ഥിന്റെ കുടുംബവും രംഗത്ത് വന്നു. 24 ബിഗ് ബ്രേക്ക്. സിദ്ധാർത്ഥിനെ എല്ലാവരും ചേർന്ന് തല്ലിക്കൊന്നുവെന്നാണ് വിദ്യാർത്ഥിനി പറയുന്നത്. വരുന്നവനും പോകുന്നവനും സിദ്ധാർത്ഥിനെ തല്ലി. അവന്റെ ബാച്ചിൽ ഉണ്ടായിരുന്നവർക്കും പങ്കുണ്ടെന്ന വെളിപ്പെടുത്തൽ. ഓഡിയോയിൽ പറയുന്ന കാര്യം സത്യമാണെന്നും ചില സുഹൃത്തുക്കൾ നേരിട്ട് ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നും സിദ്ധാർത്ഥിന്റെ കുടുംബം സ്ഥിരീകരിച്ചു. ഓഡിയോ പോലീസിന് കൈമാറിയതായി സിദ്ധാർത്ഥിന്റെ അമ്മാവൻ ഷിബു. ഒരു റെക്കോർഡുണ്ട് സാറിന്, ഞാൻ അത് അയച്ചു കൊടുത്തിട്ടുണ്ട്, സാറിന് ഏൽപ്പിച്ചിട്ടുണ്ട്. സാർ അതിന്റെ ആധികാരികത എന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ വേറൊരു ഫോണിൽ കുട്ടി സംസാരിച്ചെങ്കിൽ ആ ഫോണിൽ ഞാൻ റെക്കോർഡ് ചെയ്തില്ല, വേറൊരു ഫോണിലാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അപ്പം അത് എത്രത്തോളം ആ കുട്ടിക്ക് ദോഷം വരാതിരിക്കുക എന്നതാണ് എന്റെ ഏറ്റവും വലിയ ആവശ്യം. മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്തെങ്കിലും ചുമത്തിയ വകുപ്പുകൾ ദുർബലമാണെന്ന് കുടുംബം പറഞ്ഞു. ഗൂഢാലോചന കുറ്റവും കൊലക്കുറ്റവും പ്രതികൾക്കെതിരെ ചുമത്തണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചത് മാധ്യമ സൃഷ്ടിയാണെന്ന ന്യായീകരണങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ശബ്ദരേഖ. നിലവിൽ അറസ്റ്റിലായ 18 പേരിൽ ഒതുങ്ങുന്നതുമല്ല പ്രതിപ്പട്ടിക. ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടെന്നും ഈ ഗൂഢാലോചന നടത്തിയ മുഴുവൻ പേർക്കെതിരെയും നിയമ നടപടി വേണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. MG പ്രതീഷ്, 24 തിരുവനന്തപുരം. സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണത്തിൽ ഒരു കുറ്റബോധവുമില്ലാതെയാണ് ഡീൻ MK നാരായണൻ പ്രതികരിച്ചത്. ഹോസ്റ്റലിലെ സെക്യൂരിറ്റി ജോലിയല്ല തനിക്കുള്ളത്. മർദ്ദനം നടന്നതിനെപ്പറ്റി ആരും അറിയിച്ചില്ല. മരിക്കുന്നതിന് മുൻപ് സിദ്ധാർത്ഥനെ തന്നെ അറിയിക്കാമായിരുന്നല്ലോ എന്നായിരുന്നു ഡീനിന്റെ വിചിത്രമായ പ്രതികരണം. അന്ന് CMന്റെ പരിപാടിക്ക്, മുഖാമുഖം പരിപാടിക്ക് അസിസ്റ്റന്റ് വാർഡൻ കുട്ടികളെ കൊണ്ടുപോയിരിക്കുന്നു. അദ്ദേഹം കോഴിക്കോട് നിന്ന് എന്നെ 1:40 വിളിച്ചു പറഞ്ഞു ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. അറിയിച്ചിട്ട് 10 മിനിറ്റിനുള്ളിൽ ഞാൻ ആ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ആശുപത്രിയിൽ കൊണ്ടുപോയി ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ നടപടികളും ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ബന്ധുക്കളെ 10 മിനിറ്റിനുള്ളിൽ അറിയിച്ചിട്ടുണ്ട്.
ഡീനിന്റെ ഭാഗത്തുനിന്നും ഗുരുതരമായ വീഴ്ചയുണ്ടായിട്ടും ചട്ടപ്പടി നടപടിയെപ്പറ്റി മാത്രമാണ് ഗവർണർ പുതുതായി ചുമതല നൽകിയ വിസിയുടെയും പ്രതികരണം. ഡീനിനോട് വിശദീകരണം ചോദിക്കുമെന്നും വാർഡൻ കൂടിയായ ഡീൻ ഇടയ്ക്കിടെ ഹോസ്റ്റൽ സന്ദർശിക്കണമായിരുന്നു എന്നുമാണ് വിസി പറഞ്ഞത്. ഡീനെതിരായിട്ടുള്ള മാത്രമല്ല എല്ലാ ഇതിനകത്ത് ഉൾപ്പെട്ടവർക്കെതിരായിട്ടുള്ള അന്വേഷണങ്ങളുണ്ടാവും. എല്ലാവരെയും മേടിക്കും. ഡീൻ്റേത് മാത്രമല്ല, അസിൻവാടേന്ന് മേടിക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ ഏതെങ്കിലും ക്വാർട്ടേഴ്സിൽ മീറ്റിംഗ് കൂടിയിട്ടുണ്ടെങ്കിൽ അവരുടെ നിന്ന് മേടിക്കണം. അതൊക്കെ ചെന്ന് അതെല്ലാം മേടിക്കണം. ഈവൻ കുട്ടികളിൽ നിന്ന് മേടിക്കണം. ഇപ്പം മിണ്ടാതിരിക്കുന്ന കുട്ടികളും ശരിക്കും പറഞ്ഞ കുറ്റക്കാരാണല്ലോ. മൗനം കുറ്റമാണ്. ഡീൻ പോകാൻ ബാധ്യതപ്പെട്ട ആളാണ്. കാര്യം എന്നും പോയില്ലെങ്കിലും ഇടയ്ക്കൊക്കെ പോകാൻ. കാര്യം ഡീനാണ് എല്ലാ ഹോസ്റ്റലിൻ്റെയും, ലേഡീസ് ഹോസ്റ്റലുണ്ട്, ഈ ബോയ്സ് ഹോസ്റ്റലിന് രണ്ട് മൂന്നെണ്ണം ഉണ്ട്. അപ്പോൾ ഡീൻ എല്ലാ ദിവസവും എല്ലാ ഹോസ്റ്റലും ചെന്നോളണമെന്നില്ല, പക്ഷേ ഇടയ്ക്കൊക്കെ വിസിറ്റ് ചെയ്യാറുണ്ടെന്നാണ്, ചെയ്യണമെന്നാണ് എൻ്റെ അറിവ്. ഡീൻ ഉൾപ്പെടെയുള്ള അധ്യാപകർക്കെതിരെ നടപടി വേണം എന്നാവർത്തിച്ച് സിദ്ധാർത്ഥിൻ്റെ പിതാവ് ജയപ്രകാശ്. വി സി ഒന്നും അറിയിക്കാത്തതുകൊണ്ടാണല്ലോ പുറത്തുപോയത്. ഡീനും ഒന്നും അറിയിച്ചില്ല. ഒരു വിദ്യാർത്ഥിയെ കൊണ്ടല്ല മരണവിവരം അറിയിക്കേണ്ടത്. സിദ്ധാർത്ഥിനെതിരെ നൽകിയ പരാതിയിൽ ഒപ്പിട്ട എല്ലാവർക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ജയപ്രകാശ് 24നോട് പറഞ്ഞു. രണ്ടുപേരെയും സർവീസിൽ നിന്ന് മാറ്റി നിർത്തി അന്വേഷിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടായിരുന്നു. ഡീനിന്റെ പേരിൽ ശക്തമായ കുറ്റമുണ്ടെന്ന്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ആ ഒരു ആക്ഷനെങ്കിലും എടുത്തിരുന്നുവെങ്കിൽ ഇപ്പോൾ വി സിക്ക് സസ്പെൻഷനിൽ പോകേണ്ട ആവശ്യമില്ലായിരുന്നു. അടുത്ത ഡീനാ ഈ കൊല്ലം മറച്ചു വെച്ചതും ഇതിന് കൂട്ടി നിന്നതും ഡീനും കാന്തനാഥൻ തന്നെയാണ്. അത് അവരെയും ഇത് മാറ്റി നിർത്തണം. ഇതുപോലെ സസ്പെൻഷൻ കൊടുക്കുക, പറ്റുമെങ്കിൽ പിരിച്ചുവിടുക. തെളിവ് നശിപ്പിക്കാൻ കൂട്ടു നിന്നത് ഡീന. ഈ റാഗിങ് എല്ലാം കണ്ടോണ്ട് നിന്നതും ഡീന. അവിടുത്തെ വാർഡനുവാ, എല്ലാവരുമാ. അടുത്ത സെക്ഷൻ എവരോട്ട് പോകണം? ഡീനിനോട്ട് പോകണം. ഞാനതേ പറയാനുള്ളൂ. എനിക്കിപ്പം ഗവർണർ എന്ന് പറഞ്ഞാൽ അത്രയും ശക്തനായിട്ടുള്ളൊരു വ്യക്തിയാണ്, അത്രയും ബോൾഡായിട്ടുള്ളൊരു വ്യക്തിയാണ്, നട്ടലുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് കറക്റ്റായിട്ട് ഇതുണ്ടായത്. ഗവർണർ വി സിയെ സസ്പെൻഡ് ചെയ്തതിന്റെ സമ്മർദ്ദം സർക്കാരിൽ പ്രകടമായി. ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും സസ്പെൻഡ് ചെയ്യുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. ഇതുവരെ സർവകലാശാല അധികൃതർക്കെതിരെ സർക്കാർ ചെറുവിരൽ പോലും അനക്കിയിരുന്നില്ല. അവിടുത്തെ ഡീനും അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഡീനും അവർക്ക് ഇതിനകത്തൊരു പങ്കുണ്ടു എന്നുള്ളതല്ല, അവരായിരുന്നു ഈ ഹോസ്റ്റൽ നോക്കേണ്ടിയിരുന്നു, എല്ലാ പ്രശ്നങ്ങളും പരിശോധിക്കേണ്ടത് അവരായിരുന്നു. പക്ഷേ അവർ അങ്ങോട്ട് കടന്നിട്ടില്ല എന്നുള്ളൊരു റിപ്പോർട്ടാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ബേസിലാണ് തൽക്കാലം നമ്മൾ ഈ വാർഡിനെയും അസിസ്റ്റന്റ് വാർഡിനെയും സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനമെടുത്തത്. ഞാൻ പുതിയ വൈസ് ചാൻസലറോട് ഞാൻ ആ വിവരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അവകാശത്തിൽ ചെയ്യുമായിരിക്കാം, അത് ചെയ്യണം. ഗവൺമെൻറ്റിനോടോ ചോദിച്ചില്ല, നമ്മുടെ തന്നെ വകുപ്പിനോടോ ചോദിച്ചില്ല, അല്ലെ വകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക് നമ്മളോട് ഒരു അനുവാദം ചോദിക്കാതെ വളരെ പെട്ടെന്നാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു നടപടിയുമായിട്ട് വന്നത്. ആ നടപടിയോട് ഒരു കാരണവശാലും യോജിക്കുന്നില്ല. സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. മറ്റൊരു വാർത്തയിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ശക്തി പ്രകടിപ്പിച്ച് ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലി. പറ്റ്നയിൽ ജൻ വിശ്വാസ് മഹാറാലിയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി, RJD അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവ്, CPI ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉൾപ്പെടെ പ്രമുഖ കക്ഷികളിലെ നേതാക്കൾ പങ്കെടുത്തു. അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ഭയപ്പെടുത്താൻ നോക്കേണ്ട എന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. BJP കള്ളം മാത്രമാണ് പ്രചരിപ്പിക്കുന്നത് എന്ന് RJD നേതാവ് തേജസ്വി യാദവ് വിമർശിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി ഇന്ത്യ മുന്നണി പ്രചാരണത്തിന്റെ ആരംഭവേദിയായി ബീഹാറിലെ പട്ന തെരഞ്ഞെടുത്തതിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടിയുണ്ട്. ഇന്ത്യ മുന്നണിയുടെ ആദ്യ യോഗവും പിന്നീട് നിതീഷ് കുമാർ കൂറുമാറിയതോടെ ഉണ്ടായ തിരിച്ചടിക്ക് സാക്ഷിയായതും പട്നയാണ്. സംസ്ഥാനത്തും ഇന്ത്യ മുന്നണിയുടെ പ്രധാന എതിരാളി BJP തന്നെ. ന്യായയാത്രയ്ക്ക് ഇടവേള നൽകി ജൻ വിശ്വാസ് മഹാറാലിയിൽ പങ്കെടുത്ത രാഹുൽ ഗാന്ധി ആദിവാസി വിഭാഗങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ BJP ആയുധമാക്കി. उनका 16 लाख करोड़ रुपया प्रधानमंत्री ने पिछले 10 सालों में माफ किया है. मैं आपसे पूछना चाहता हूं, उन्होंने हिंदुस्तान के किसान का कितना कर्जा माफ किया? हम लोग BJP से RSS से नहीं डरते. मोदी അധികാരത്തിൽ നിന്ന് പുറത്താക്കിയ രാജ്യത്ത് സമൃദ്ധി ഉണ്ടാകുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. जब तक आप मोदी को नहीं हटाएंगे इस देश में सुख और समृद्धि नहीं रहेगी. BJP ജനങ്ങളുടെ പോരാട്ടത്തിൽ അവർക്കൊപ്പം നിൽക്കുമെന്ന് RJD നേതാവ് തേജസ്വി യാദവ്. ലേക്കേ മോദിജി ആയേ തേ കലിയാ ക്യാ ബോൽ കർക്കേ ഗേ
വൈ ജുംല വൈ ബക്വാസ് കി ബാതേ ഝൂട് പ്രചാർ ഹം തോ ശുരൂ സേ കഹതേ ഹൈ മോദി ജി ഝൂട് ബോൽനേ കി ഫാക്ടറി ഹൈ. പാടലീപുത്രത്തിൽ നിന്നും ഒരു ആഹ്വാനം വന്നാൽ ഡൽഹിയിൽ രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുമെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പറഞ്ഞു. ബീഹാറിലെ ഗാന്ധി മൈതാനത്തിൽ നടന്ന മഹാറാലിയിൽ പ്രതിപക്ഷ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളാണ് പങ്കെടുത്തത്. 24 ഡൽഹി. മുതിർന്ന BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ഡോക്ടർ ഹർഷവർദ്ധൻ പാർട്ടി വിട്ടു. ഡൽഹിയിൽ ലോക്സഭാ സീറ്റ് ലഭിക്കാത്തതിന് പിന്നാലെയാണ് ഹർഷവർദ്ധൻ രാഷ്ട്രീയം തന്നെ അവസാനിപ്പിച്ചത്. കൃഷ്ണാനഗറിൽ ENT ക്ലിനിക്കിൽ സേവനം തുടരുമെന്ന് ഡോക്ടർ ഹർഷവർദ്ധൻ അറിയിച്ചു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇല്ലെന്ന് അസൻസോളിലെ BJP സ്ഥാനാർത്ഥിയായിരുന്ന ഭോജ്പൂരി സിനിമാ താരം പവൻ സിംഗും പ്രഖ്യാപിച്ചു. സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയാണ് ഇന്ത്യ സഖ്യമെന്ന് BJP സ്ഥാനാർത്ഥി ബാൻസുരി സ്വരാജ് 24നോട് പറഞ്ഞു. പാർട്ടി ചുമതലകളിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് BJP ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെട്ട ഗൗതം ഗംഭീറിന് പിന്നാലെയാണ് ഒരു തവണ ഡൽഹി ആരോഗ്യമന്ത്രിയായും രണ്ട് തവണ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായിരുന്ന ഹർഷവർദ്ധന്റെ പടിയിറക്കം. നിലവിൽ ചാന്ദിനി ചൌക്ക് മണ്ഡലത്തിൽ നിന്നുള്ള സിറ്റിംഗ് MP. ഇതിനിടെ അസൻസോളിലെ സ്ഥാനാർത്ഥിയായി BJP ഇന്നലെ പ്രഖ്യാപിച്ച ഭോജ്പുരി സിനിമാ താരം പവൻ സിംഗ് മത്സരിക്കാനില്ലെന്ന് അറിയിച്ചതും BJP തിരിച്ചടിയായി. തൃണമൂൽ സ്ഥാനാർത്ഥിയും സിനിമാ താരവുമായ ശത്രുഘ്നൻ സിൻഹയ്ക്കെതിരെയാണ് പവൻ സിംഗിനെ നിർത്തിയത്. കാരണം വ്യക്തമാക്കാതെയാണ് പവന്റെ പ്രഖ്യാപനം. രാഷ്ട്രീയ നീക്കങ്ങൾക്കിടയിലും BJP തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടേറുകയാണ്. ഡൽഹിയിൽ ആം ആദ്മിയും കോൺഗ്രസും അഴിമതിയിൽ മുങ്ങി കുളിച്ചു നിൽക്കുന്നവരെന്ന് ന്യൂഡൽഹി BJP സ്ഥാനാർത്ഥി ബാൻസുരി സ്വരാജ് 24നോട് പ്രതികരിച്ചു. തമിഴ്നാട് ഉൾപ്പെടുന്ന ചില ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്തതിനാൽ നരേന്ദ്രമോദി ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുമോ എന്നതിൽ സസ്പെൻസ് തുടരുകയാണ്. 24 ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ വികസിത് ഭാരത് 2047 രൂപരേഖ തയ്യാറാക്കി കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചേർന്ന രണ്ടാം മോദി സർക്കാരിന്റെ അവസാന മന്ത്രിസഭാ യോഗത്തിലാണ് പദ്ധതി രേഖ തയ്യാറാക്കിയത്. സാമ്പത്തിക വളർച്ചയിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും ഊന്നൽ നൽകാനാണ് തീരുമാനം. അടുത്ത 5 വർഷത്തേക്കുള്ള വിശദമായ പ്രവർത്തന പദ്ധതിയെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു. മൂന്നാം മോദി സർക്കാർ രൂപീകരിച്ചതിനു ശേഷം ദ്രുതഗതിയിൽ നടപ്പിലാക്കുന്ന അടിയന്തര നടപടികൾക്കായുള്ള 100-ദിന കർമ്മ പദ്ധതിയും യോഗത്തിൽ തയ്യാറാക്കി. വിവിധ മന്ത്രാലയങ്ങൾ, സംസ്ഥാന സർക്കാരുകൾ, സാമൂഹിക ശാസ്ത്ര സംഘടനകൾ തുടങ്ങിയവരിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അടങ്ങുന്നതാണ് പദ്ധതി രേഖ. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രചാരണ പദ്ധതി തയ്യാറാക്കാനും യോഗത്തിൽ പ്രധാനമന്ത്രി മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകി. പത്തനംതിട്ട സ്ഥാനാർത്ഥിത്വത്തിൽ അതൃപ്തി പരസ്യമാക്കിയ PC ജോർജിനെ തള്ളാനും കൊള്ളാനും ആകാതെ BJP സംസ്ഥാന നേതൃത്വം. അനിൽ ആന്റണിക്ക് മണ്ഡലത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് PC ജോർജ് വീണ്ടും തുറന്നടിച്ചു. താൻ മത്സരിക്കണം എന്നത് പ്രവർത്തകരുടെ ആവശ്യമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അനിൽ ആന്റണിയെ മണ്ഡലത്തിൽ പരിചയപ്പെടുത്തേണ്ടത് PC ജോർജ് ആണ് എന്നായിരുന്നു BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശിന്റെ മറുപടി. അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം അത്ഭുതം എന്നായിരുന്നു LDF സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ പ്രതികരണം. ചെറുപ്പക്കാരൻ എന്നതിലുപരി മറ്റൊരു മേന്മയും അനിൽ ആന്റണിക്കില്ലെന്നായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന ഉടനെ PC ജോർജിന്റെ പ്രതികരണം. ഇന്നു പക്ഷേ മണ്ഡലത്തിൽ താൻ സ്ഥാനാർത്ഥിയാകണമെന്ന് BJP പ്രവർത്തകർ ആഗ്രഹിച്ചിരുന്നുവെന്ന് PC ജോർജ് തുറന്നു പറഞ്ഞു. കൂടെ അനിലിനെതിരെ ഇന്നലെ ഉന്നയിച്ച ആക്ഷേപം ശക്തമായി ആവർത്തിച്ചു. അനിലാന്നി പ്രതിനിധി ഏതാന്ന് പോലും അറിയത്തില്ലാത്ത ആളാണ്. പുള്ളിക്ക് പാർട്ടി തീരുമാനിച്ചു അനിലാന്നി സ്ഥാനാർത്ഥിയായി എന്നെ ഇന്നലെ വിളിച്ചിരുന്നു. അപ്പോൾ ഒരു സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നു, അങ്ങനെ പത്തനംതിട്ട എല്ലാവരും അറിയണം എന്ന് പറഞ്ഞാൽ ആരെയും അറിയാൻ സാധ്യതയില്ല, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന ഒരു ദിവസം പിന്നിടുമ്പോഴും പ്രചാരണത്തിൽ BJP നേതൃത്വം ട്രാക്കിലേക്ക് കയറിയിട്ടില്ല. ദിവസങ്ങൾക്ക് മുൻപ് പ്രചാരണം തുടങ്ങിയ ഇടതു സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക്ക മണ്ഡലത്തിലെ പ്രമുഖരെ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലാണ്. അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം തന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് ഡോക്ടർ തോമസ് ഐസക്ക. ഒരു അത്ഭുതമാണ്. ഇതുവരെ ചർച്ച ചെയ്ത ശ്രീധരൻപിള്ള, കുമ്മനം, PC ജോർജ് അതൊക്കെ വിട്ട് ഇപ്പോൾ PC ജോർജ് വിശേഷണം കൊടുത്തല്ലോ പുതിയ സ്ഥാനാർത്ഥിക്ക്. അതുപോലൊരാൾ ഇവിടെ കൊണ്ടു നിർത്തുന്നതിൻ്റെ ഒരു യുക്തി എന്തെന്ന് എനിക്ക് പിടിയിട്ടിട്ടില്ല. PC ജോർജിനെ തള്ളാനോ കൊള്ളാനോ ആകാതെ വിഷമവൃത്തത്തിലാണ് BJP നേതൃത്വം. PC ജോർജിനെ പോലെ എല്ലാവരും അറിയുന്ന ആളല്ല അനിൽ ആന്റണി എന്ന് പറഞ്ഞ MT രമേശ് അനിൽ ആന്റണിയെ പത്തനംതിട്ട മണ്ഡലത്തിൽ പരിചയപ്പെടുത്തേണ്ടത് ജോർജ് ആണെന്നും വ്യക്തമാക്കി. PC ജോർജ് പറഞ്ഞത് അനിൽ ആന്റണിയെ ഞാൻ പത്തനംതിട്ടയിൽ പരിചയപ്പെടുത്തുന്നല്ലേ, അദ്ദേഹം പരിചയപ്പെടുത്തി അദ്ദേഹം വിജയിപ്പിക്കും, അദ്ദേഹത്തിന്റെ ചുമതലയാണ്, അദ്ദേഹത്തിന്റെ സ്വന്തം പാർലമെന്റ് മണ്ഡലമാണ്, അദ്ദേഹം പരിചയപ്പെടുത്തേണ്ടത് സ്വാഭാവികമാണ്, അത്രയേ ഉള്ളൂ. നാളെയായിരിക്കും BJP സ്ഥാനാർത്ഥി അനിൽ ആന്റണി മണ്ഡലത്തിലെത്തുക. അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായതിനാൽ പ്രചാരണത്തിൽ ഒപ്പമോടിയെത്താനായിരിക്കും BJP ക്യാമ്പിന്റെ നീക്കം.
പ്രഖ്യാപനം വന്നില്ലെങ്കിലും യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ആന്റോ ആന്റണി വിവിധ പരിപാടികളുമായി ഇതിനകം തന്നെ മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞു. ശ്രീജി ശ്രീകുമാരൻ, 24, പത്തനംതിട്ട. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ശമ്പള പ്രതിസന്ധിക്ക് പരിഹാരമായില്ല. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പള പ്രതിസന്ധിക്ക് പരിഹാരമായില്ല. 3-ാം തീയതിയായിട്ടും ശമ്പളം പിൻവലിക്കാൻ കഴിയുന്നില്ല. ശമ്പളം വിതരണം ചെയ്യുന്നതിലുള്ള സാങ്കേതിക പ്രശ്നം തിരക്കിട്ട് പരിഹരിക്കാൻ ധനവകുപ്പ് നീക്കം ആരംഭിച്ചു. നാളെ ശമ്പളം ലഭിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം നടത്തുമെന്ന് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ അറിയിച്ചു. ജീവനക്കാരെ സർക്കാർ കബളിപ്പിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. മാർച്ച് 3-ായിട്ടും ഒരു വിഭാഗം ജീവനക്കാർക്ക് മാത്രമാണ് ഇതുവരെ ശമ്പളം ലഭിച്ചത്. അധ്യാപകർ, സെക്രട്ടേറിയറ്റ്, റവന്യൂ, ജലസേചന വകുപ്പ്, ട്രഷറി, നികുതി വകുപ്പുകളിലെ ജീവനക്കാർ ഉൾപ്പെടെ 3.5 ലക്ഷത്തോളം പേരെയാണ് പ്രതിസന്ധി ബാധിച്ചത്. എംപ്ലോയീസ് ട്രഷറി സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ടിൽ പണമുണ്ടെങ്കിലും പിൻവലിക്കാനോ ട്രാൻസ്ഫർ ചെയ്യാനോ കഴിയാത്ത അവസ്ഥയാണ്. ഭൂരിഭാഗം ജീവനക്കാർക്കും എംപ്ലോയീസ് ട്രഷറി സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാണ് ശമ്പളം എത്തുന്നത്. ഈ അക്കൗണ്ട് മരവിപ്പിച്ചതോടെയാണ് പണം കൈകാര്യം ചെയ്യാൻ കഴിയാതായത്. പെൻഷൻ വിതരണത്തിന് നിലവിൽ പ്രതിസന്ധിയില്ല. സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട്. പ്രതിദിനം പിൻവലിക്കാവുന്ന തുകയ്ക്ക് പരിധി നിശ്ചയിക്കാനാണ് ആലോചന. ശമ്പള പ്രതിസന്ധിയിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് രമേശ് ചെന്നിത്തല രംഗത്തെത്തി. ജീവനക്കാരെ സർക്കാർ കബളിപ്പിക്കുകയാണെന്നും ധനമന്ത്രി രാജിവെക്കണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആനുകൂല്യം കൊടുക്കാത്ത ആദ്യത്തെ ഗവൺമെന്റാണ്. ജീവനക്കാരുടെ ശമ്പളം ETSP ക്രെഡിറ്റ് ചെയ്തുവെന്ന് കാണിച്ച് ജീവനക്കാരെ ഗവൺമെന്റ് കബളിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വാസ്തവത്തിൽ ഈ ധനകാര്യമന്ത്രി രാജിവെച്ച് പുറത്തു പോകേണ്ട സമയമായിരിക്കുന്നു. സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ചു വരികയാണെന്നും തിങ്കളാഴ്ചയോടെ ശമ്പള വിതരണം പൂർത്തിയാക്കാനാകുമെന്നുമാണ് ട്രഷറി വകുപ്പ് നൽകുന്ന വിശദീകരണം. നാളെ അക്കൗണ്ടിൽ പണമെത്തിയാലും പ്രതിസന്ധി തീരാൻ സാധ്യതയില്ല. സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമെന്നാണ് സർക്കാർ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരം. വൈദ്യുതി മേഖലയിലെ പരിഷ്കാരങ്ങൾക്ക് കിട്ടേണ്ട 4,600 കോടി രൂപ കൂടി കിട്ടിയാലേ പിടിച്ചു നിൽക്കാനാകുമെന്നാണ് വിവരം. കേന്ദ്ര ധനമന്ത്രാലയവുമായി ഉദ്യോഗസ്ഥതല ചർച്ചയ്ക്കും സർക്കാർ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. 24, തിരുവനന്തപുരം. ചാലക്കുടിയിൽ നിയന്ത്രണം വിട്ട കാർ കിണറ്റിൽ വീണു. കാറിലുണ്ടായിരുന്ന 3 പേരെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. ചാലക്കുടി സുന്ദരിക്കവല പാറക്കൊട്ടിലിലാണ് അപകടം. സൂരജ് സജി തൃശൂരിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സൂരജ്, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? എന്താണ് വിശദാംശങ്ങൾ? വേണു, ഇന്ന് 7 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ ഈ അപകടം ഉണ്ടാകുന്നത്. ചാലക്കുടി സുന്ദരിക്കവലയിൽ പാറക്കൊട്ടിലാണ് ഈ സംഭവം നടക്കുന്നത്. അതൊരു പ്രധാന കവലയാണ്. ആ കവലയിൽ നിന്ന് വാഹനം നിയന്ത്രണം വിട്ട് മതിലിടിച്ച ശേഷം ഈ കിണറ്റിനകത്തേക്ക് കുത്തനെ വീഴുകയായിരുന്നു. 30 അടി താഴ്ചയിലുള്ള കിണറായിരുന്നു. ആ കിണറിനടിയിലേക്ക്, ഈ കിണറകത്തേക്കാണ് ഈ കാർ പതിക്കുന്നത്. 8 അടിയോളം വെള്ളം ആ സമയം കിണറ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് ഈ കാറിനകത്ത് കുടുങ്ങിക്കിടന്ന 3 പേരെയും രക്ഷിക്കുന്നത്. പോട്ട സ്വദേശികളായ കളരിക്കൽ സതീശൻ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ ജിനി, സുഹൃത്ത് ഷിബു എന്നിവരാണ് കാറിലുണ്ടായിരുന്നത്. കാർ നിയന്ത്രണം വിട്ട് ഇങ്ങോട്ടേക്ക് മറിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് അപകടത്തിലേക്ക് നയിച്ചത് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. എന്തായാലും ഈ കാറും കാറിനകത്ത് കുടുങ്ങിയവരെയും നിലവിൽ ഇവിടെ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. സൂരജ് സജിയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിലെ ആംബുലൻസ് കാറുമായി കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്. കോട്ടയം മണിമലയിൽ വെച്ചാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ 4 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുന്നു. ടോബി, ഈ പരിക്കേറ്റവരുടെ നില എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? പരിക്കേറ്റ 4 പേരും ഇപ്പോൾ ചികിത്സയിലാണ് ഉള്ളത്. ഇവരുടെ പരിക്കുകൾ ഗുരുതരമല്ല എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. വൈകുന്നേരത്തോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം എറണാകുളത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു. മണിമല ഭാഗത്തുകൂടിയാണ് പോയത്. മണിമല പ്ലാച്ചേരിക്ക് സമീപം എത്തിയപ്പോൾ വാഹന വ്യൂഹത്തിലെ എല്ലാ വാഹനങ്ങളും കടന്നുപോയി അവസാനം എത്തിയ ആംബുലൻസ് ആയിരുന്നു. ഈ ആംബുലൻസുമായി ഈ വാഹനം ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നവർക്കെല്ലാം തന്നെ പരിക്കേറ്റു. ഉടൻ തന്നെ നാട്ടുകാരും പോലീസും എത്തി ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രി വാഹന വ്യൂഹം അവിടുന്ന് പോവുകയും ചെയ്തു. കാര്യമായ പരിക്കുകൾ ഇല്ല എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. ഇവരെ 4 പേരെയും ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്.
ശരി, കോട്ടയത്ത് നിന്ന് ടോബി ജോൺസണാണ് വിവരങ്ങളുമായി ചേർന്നത്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. പാകിസ്ഥാനിൽ രണ്ടാം തവണയും ഷഹബാസ് ഷെരീഫ് പ്രധാനമന്ത്രി പദത്തിലേക്ക്. 336 അംഗങ്ങളുള്ള ദേശീയ അസംബ്ലിയിൽ 201 വോട്ടുകൾ നേടിയാണ് ഷഹബാസ് ഷെരീഫ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇമ്രാൻഖാന്റെ പാകിസ്ഥാൻ തെഹ്രീക്കെ ഇൻസാഫിന്റെ പിന്തുണയുള്ള സുന്നി ഇത്തിഹാദ് കൌൺസിലിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഒമർ അയ്യൂബ് ഖാനെയാണ് ഷഹബാദ് ഷെരീഫ് പരാജയപ്പെടുത്തിയത്. 336 അംഗ ദേശീയ അസംബ്ലിയിൽ 201 വോട്ടുകൾ നേടിയാണ് സുന്നി ഇത്തിഹാദ് കൌൺസിലിന്റെ എതിരാളിയായ ഒമർ അയ്യൂബ് ഖാനെ ഷഹബാസ് ഷെരീഫ് പരാജയപ്പെടുത്തിയത്. ഒമറിന് 92 വോട്ടുകളെ നേടാനായുള്ളൂ. ഇമ്രാൻഖാന്റെ പാകിസ്ഥാൻ തെഹ്രീക് ഇ ഇൻസാഫ് പാർട്ടി ഉൾപ്പെട്ട രാഷ്ട്രീയ സഖ്യമാണ് സുന്നി ഇത്തിഹാദ് കൌൺസിൽ. ഫെബ്രുവരി 8 തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കും കേവല ഭൂരിപക്ഷം നേടാൻ കഴിയാതിരുന്നതിനെ തുടർന്ന് ബിലാവൽ ഭുട്ടോയുടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെയും നവാസിന്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗിന്റെയും സഖ്യകക്ഷി സർക്കാരാണ് പാകിസ്ഥാനിൽ അധികാരത്തിലെത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാട്ടിയാണ് ഷെഹബാസ് അധികാരത്തിലെത്തിയതെന്നാരോപിച്ച് PTI പിന്തുണയുള്ള SIC ബഹളം വെച്ചതിനെ തുടർന്ന് ദേശീയ അസംബ്ലി സമ്മേളനം വൈകിയാണ് ആരംഭിച്ചത്. തെരഞ്ഞെടുപ്പിൽ ഇമ്രാൻഖാന്റെ പാകിസ്ഥാൻ തെഹ്രീക് ഇ ഇൻസാഫ് പാർട്ടിയുടെ പിന്തുണയുള്ള സ്വതന്ത്രരായിരുന്നു ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയതെങ്കിലും കേവല ഭൂരിപക്ഷമില്ലാത്തതിനാൽ PMNN-PPP സഖ്യം ഭരണത്തിലേറുകയായിരുന്നു. 2022 ഇമ്രാൻഖാൻ വിശ്വാസവോട്ടെടുപ്പിൽ പരാജയപ്പെട്ട ശേഷം 2022 ഓഗസ്റ്റ് മുതൽ 2023 ഓഗസ്റ്റ് വരെ ഷഹബാസ് ഷെരീഫ് പ്രധാനമന്ത്രിയായ PMLN-PPP സഖ്യകക്ഷി സർക്കാരായിരുന്നു പാകിസ്ഥാനിൽ അധികാരത്തിൽ. ഇന്റർനാഷണൽ ഡെസ്ക്, 24. വി മുരളീധരനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിന് തിരുവനന്തപുരത്ത് മുൻ BJP നേതാവിനെ പാർട്ടി ഓഫീസിൽ വിളിച്ചു വരുത്തി കൈ തല്ലി ചതച്ചതായി പരാതി. കർഷക മോർച്ച മുൻ ഉള്ളൂർ മണ്ഡലം പ്രസിഡന്റ് സായി പ്രശാന്താണ് ശ്രീകാര്യം പോലീസിൽ പരാതി നൽകിയത്. BJP കഴക്കൂട്ടം മണ്ഡലം ഭാരവാഹികൾ പൌടിക്കോണത്തെ പാർട്ടി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി കൈ തല്ലി ചതച്ചു എന്ന് സായി പ്രശാന്ത് 24 പറഞ്ഞു. സായി പ്രശാന്ത് പാർട്ടി ഓഫീസ് ആക്രമിച്ചു എന്ന് BJP കഴക്കൂട്ടം മണ്ഡലം ഭാരവാഹികൾ ശ്രീകാര്യം പോലീസിൽ പരാതി നൽകി. BJP സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു പിന്നാലെ സായി പ്രശാന്ത് ഫേസ്ബുക്കിലിട്ട പോസ്റ്റും അനുബന്ധ കമന്റുകളുമാണ് നേതാക്കളെ പ്രകോപിപ്പിച്ചത്. വി മുരളീധരന്റെ മുൻ ഡ്രൈവറും BJP കഴക്കൂട്ടം മണ്ഡലം വൈസ് പ്രസിഡന്റുമായ ഹരി തന്നെ രാവിലെ ഫോണിൽ വിളിച്ച് പൌടിക്കോണത്തെ പാർട്ടി ഓഫീസിലേക്ക് എത്താൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് സായി പ്രശാന്ത് പറഞ്ഞു. പാർട്ടി ഓഫീസിൽ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള BG വിഷ്ണു, ഹരിയും പിന്നെ അവിടുത്തെ ബൂത്ത് പ്രസിഡന്റ് വാർഡ് പ്രസിഡന്റ് ഒരു പയ്യനും ഉണ്ടായിരുന്നു. ഇവർ മൂന്നു പേരും കൂടെ നിന്നിട്ട് അങ്ങ് വിചാരണയായിരുന്നു. വിചാരണ കഴിഞ്ഞ് നോക്കുമ്പോൾ ഹരിയും മറ്റേ ബൂത്ത് പ്രസിഡന്റും കൂടെ പോയി ഒരു പട്ടിയൽ, മറ്റേ ഫ്ലെക്സിൻ്റെ പട്ടിയലുണ്ട്, ആ പട്ടിയൽ വാങ്ങിച്ചു കൊണ്ടുവന്ന് കൈ അങ്ങ് ടേബിളിൽ വെച്ചിട്ട് അടിയുണ്ട്. അതായത് ഇനി കൈ കൊണ്ട് നീ ഒരു പോസ്റ്റും ചെയ്യാൻ പാടില്ലെന്ന് നടക്കുകയായിരുന്നു. ഭീഷണിക്കു പിന്നാലെ കൈകൾ പിടിച്ചു വെച്ച് പട്ടിക കഷ്ണം കൊണ്ട് അടിച്ചെന്ന് സായി പ്രശാന്ത് പറയുന്നു. BG വിഷ്ണു പിടിച്ചിരിക്കുകയും മറ്റു രണ്ടു പേരും അടിക്കുകയും ചെയ്തു. എന്നിട്ട് ഞാൻ ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഇവർ ബാക്കിൽ വന്ന് വീണ്ടും ആക്രമിക്കുകയാണ്. ഇവർ തലയ്ക്കടിക്കുന്നതെല്ലാം മൊത്തം ഞാൻ കൈ കൊണ്ട് തുടങ്ങുന്നത്. അങ്ങനെ അവിടുത്തെ CATക്കാരും ബാക്കിയുള്ളവരൊക്കെ അവിടെ നിന്ന് എന്നെ പിടിച്ച് അവിടെ നിന്ന് ഇവരെ ഇവരെ പിടിച്ചു മാറ്റിയിട്ട് എന്നെ രക്ഷിച്ചു കൊണ്ടുപോകുന്നു. ക്രൂരമായിട്ടുള്ള മതത്തിൽ ഈ സംഘടനയ്ക്ക് വേണ്ടി 25 ഒരുപാട് സഹിച്ച് ഒരു സുപ്രഭാതത്തിൽ ഇന്നലെ വന്ന കുറേ ഒരു ഒരു നേതാവിൻ്റെ പിൻബലത്തിൽ എന്തും കാണിച്ചു കൂട്ടാന്നുള്ള ഒരു സംവിധാനത്തിൽ വരുമ്പോഴത്തേക്ക് നമുക്കത് ഒരിക്കലും നമുക്ക് വച്ചുറപ്പിക്കാൻ പറ്റാതെ. സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തിയുടെ പേരിൽ 4 മുമ്പ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളാണ് സായി പ്രശാന്ത് എന്ന് BJP നേതാക്കൾ പറഞ്ഞു. പാർട്ടിയിലെ വിഭാഗീയതയാണ് തന്റെ പുറത്താക്കലിന് വഴിവെച്ചതെന്നാണ് സായി പ്രശാന്തിന്റെ മറുപടി. സായി പ്രശാന്ത് മദ്യപിച്ചെത്തി പാർട്ടി ഓഫീസ് ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് BJP കഴക്കൂട്ടം മണ്ഡലം ഭാരവാഹികൾ ശ്രീകാര്യം പോലീസിൽ പരാതി നൽകി. ഇരു പരാതികളും അന്വേഷിക്കുകയാണെന്ന് ശ്രീകാര്യം പോലീസ് അറിയിച്ചു. 24 തിരുവനന്തപുരം. കോഴിക്കോട് കൊയിലാണ്ടിയിൽ SFI യൂണിറ്റ് സെക്രട്ടറി മർദ്ദിച്ചു എന്ന പരാതിയിൽ 4 ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസ്. ആർ ശങ്കർ SNDP യോഗം കോളേജിലെ 2 വിദ്യാർത്ഥിയുടെ പരാതിയിലാണ് നടപടി. കണ്ടാൽ അറിയാവുന്ന മറ്റ് 11 കൊയിലാണ്ടി പോലീസ് കേസെടുത്തു. SFI യൂണിറ്റ് സെക്രട്ടറി അനുനാഥ്, കോളേജ് യൂണിയൻ ചെയർമാൻ അഭയ് കൃഷ്ണ ഉൾപ്പെടെ 4 ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തത്. കോളേജിന് സമീപത്തെ വീട്ടിൽ വെച്ച് മർദ്ദിക്കുകയും കൂടെ ഉണ്ടായിരുന്ന 20 പേർ ആൾക്കൂട്ട വിചാരണ നടത്തിയെന്നുമാണ് 2 വിദ്യാർത്ഥി അമൽ നൽകിയിരിക്കുന്ന പരാതി. അടിക്കല്ല, കുത്താണ്, എൻ്റെ വേറെ ഒന്നുമില്ല, മേലും ഒന്നുമില്ല, ഫുള്ള് തലക്കാണ്, തല, കണ്ണ്, മൂക്ക് അവിടെ ഒക്കെ അടിക്കണ്ടായി. അവർ ഒക്കെ നോക്കിയൊക്കെ ചെയ്തേ, പിടിച്ചേക്കാനും കൂടെ ആരും വന്നില്ല. കാര്യം അവരിത് ആദ്യം ഇങ്ങനെ അതിനായിട്ട് വന്നതാ, രാവിലെ ഞാൻ കാണുന്നുണ്ട് ഇവിടെ ആൾക്കാർ വന്ന് നിൽക്കുന്നത്. എന്നാൽ ആരോപണം നിഷേധിക്കുകയാണ് യൂണിറ്റ് സെക്രട്ടറി അനുനാഥ്. ഓൻ എന്നെ ഇങ്ങോട്ട് ഉന്തിയതാണ്, എനിക്ക് പോകണം, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് എന്നെ ഉന്തിയതാണ്.
അങ്ങനെ തിരിച്ച് ഞാനും ഉന്തി ഉണ്ടായിട്ടുണ്ട്. അതിന് അതെ വെള്ളിയാഴ്ച വൈകുന്നേരമാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തി അത്ര ഉണ്ടായിട്ടുള്ളൂ. അതിന് വീഴും ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നെ ഏരിയയിലുള്ള ആൾക്കാർ തന്നെയാണ് പിടിച്ചു മാറ്റിയത്. വിദ്യാർത്ഥിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയ ശേഷമാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തത്. അമലിന്റെ മൂക്കിന്റെ പാലത്തിന്റെ ചതവും വലത് കണ്ണിന് സമീപം പരുക്കുമേറ്റിട്ടുണ്ട്. 24 കോഴിക്കോട്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. കൂടത്തായി കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഫ്ലവേഴ്സ് സംപ്രേഷണം ചെയ്യുന്ന കൂടത്തായി ദ ഗെയിം ഓഫ് ഡെത്ത് എന്ന പരമ്പര തടയണം എന്ന ഹർജി കോടതി തള്ളി. കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് നടപടി. രണ്ടാം പ്രതി MS മാത്യു ആയിരുന്നു പരമ്പരയ്ക്കെതിരെ കോടതിയെ സമീപിച്ചത്. കൂടത്തായി ദ ഗെയിം ഓഫ് ഡെത്ത് എന്ന പരമ്പര തനിക്കും കുടുംബത്തിനും അപകീർത്തികരമാണെന്നായിരുന്നു MS മാത്യുവിന്റെ വാദം. ജനുവരി 19 പരമ്പരയ്ക്കെതിരെ കൂടത്തായി കേസിലെ രണ്ടാം പ്രതി കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ നടക്കുന്നത് പുനഃസംപ്രേഷണമാണെന്ന് ഫ്ലവേഴ്സ് ടിവിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചു. എഴുത്തുകാരന്റെ സ്വാതന്ത്ര്യം ലംഘിക്കരുതെന്ന മുൻ കോടതി വിധികളും കൂടി പരിഗണിച്ചാണ് കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതി ഹർജി തള്ളിയത്. ഇതൊരു ക്രിയാത്മകമായിട്ടുള്ള ഒരു ആവിഷ്കാരമല്ലേ? പാസിതിക്ക് ജനാധിപത്യത്തിന്റെ ഒരു നെടുന്തൂണം തന്നെ ഒരു ഒരാളുടെ ഒരു റൈറ്ററിന്റെ ക്രിയേറ്റീവ് ഫ്രീഡമാണ്. ഇതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പല രീതിയിലുള്ള വിധികൾ വന്നിട്ടുണ്ട്. പിന്നെ ഭരണഘടനാപരമായിട്ട് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിലെ Article 19 നമ്മുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉണ്ട്. അതിൽ വല്ല റെസ്ട്രിക്ഷൻസും വരുത്തുകയാണെങ്കിൽ അതിൽ പറയുന്ന ചില 19(2)ൽ പറയുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. അതിൻ്റെ പുറമെ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മുടെ ക്രിമിനൽ നടപടി നിയമം CRPC ഈ ലൈംഗികമായിട്ടുള്ള ഒഫൻസുകളെ സംബന്ധിച്ചിട്ട് കോടതി ഇൻ ക്യാമറ ആയിട്ട് പ്രൊസീഡ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ മാത്രമേ ഇത് സംപ്രേഷണം ചെയ്യുന്നത് തെറ്റായി വരുന്നുള്ളൂ. പക്ഷേ ഇത് നമ്മളൊരു സീരിയലാണ്. കോടതിയുടെ പുറമേയുള്ള ഒരു ഈ ഒരു കഥ ആവിഷ്കരിച്ചുണ്ടാക്കുന്ന ഒരു സീരിയലാണ് കൂടത്തായി. സീരിയലിനെതിരെ നേരത്തെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലും ഫ്ലവേഴ്സിന് അനുകൂലമായി വിധി വന്നിരുന്നു. 24 കോഴിക്കോട്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.